അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത് താക്കി സക്ക സർക്കാർ ഷുഹദാക്കൾ ഹദ്രത്തിലേക്കാണ് കേട്ടോ. മരന്റെ മുകളിലാണ്. ഒരുപാട് ഒരു ഒന്നര മണിക്കൂറോളം രണ്ടണിക്കൂറോളം മലയിലൂടെ നടക്കാനുണ്ട്. അപ്പോ പിന്നെ അതുപോലെ അതിന്റെ ഇടയിൽ ചിലപ്പോൾ മീരാസൻ വലിയുള്ളാഹിയുടെ ഹദ്രത്തിലും ഒന്ന് കയറും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്താലും നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോ ഫുള്ള് കണ്ടോളൂ, ഷെയർ ചെയ്തോളൂ. പിന്നെ ലൈക്കും കമന്റും ഒക്കെ ചെയ്തോളൂ, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എല്ലാവരും കാണണ്ടേ. ഞാനിപ്പോഴുള്ള എൻ്റെ ഒരു റൂമിലാണ്, റൂം ഒരു സുഹൃത്തിൻ്റെ റൂമിലാണ്. അതിൻ്റെ കഥകളൊക്കെ വേറെ. പിന്നെ ഏതായാലും ഒരാൾ ഷെയർ ചെയ്തതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടാവും, നമുക്ക് പഠനാർഹമായ ക്ലാസ്സുകൾ. അതൊക്കെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. بسم الله الرحمن الرحيم. അപ്പോൾ നമ്മൾ താരാഗഡ് പോകും. അതിനുശേഷം നമ്മുടെ താക്കി സക്കി സർക്കാർ ശുഹദാക്കളുടെ ഹദ്രത്തിലേക്കും പോകണം ഇൻഷാല്ലാ. അത് ഉദ്ദേശത്തിലാണ് നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിരട്ടെ. പിന്നെ അജ്മീറിൽ നിന്ന് നമ്മളിപ്പോൾ നടന്നാണ് പോകുന്നത്. രണ്ട് മൂന്ന് വഴി ഉണ്ട് കേട്ടോ താരാഗഡിലേക്ക് പോകാൻ. വണ്ടിയും ഇവിടുന്നൊക്കെ ലഭിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം ജിന്നുവളിൻ്റെ അടുത്താണുള്ളത്. ആ ജിന്നുവളിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് വണ്ടികളൊക്കെ കിട്ടും. അവിടുന്ന് പോകാൻ വേണ്ടി നമുക്ക് ഒപ്പിച്ച് പോകാനുള്ള വണ്ടികളുണ്ട്. ഷെയർ ഓട്ടോ ഉണ്ട്. അതായത് ഒമ്നി പോലത്തെ വണ്ടികളൊക്കെ ഉള്ളത്. അതിന് 100 ഉറുപ്പ്യ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോകും. അവർ വിട്ടുവിടും, അല്ലെങ്കിൽ 600 ഉറുപ്പ്യൊക്കെയാണ് ചാർജ് വാങ്ങുന്നത്. ഏതായാലും പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് മക്കാമുകളുണ്ട് കേട്ടോ. കുറേ മക്കാമുകൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്ത് നമുക്കൊക്കെ സന്ദർശിച്ച് അങ്ങനെ പോവാം. അതുപോലെ മുദീൻ ഷൗ പാപ്പ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ശത്രുക്കളെ പാൽക്കർ ജാദുഗർ എന്ന ഒരു ശത്രു ആയിരുന്ന ആൾ, അവരെ മുദീൻ ഷൗ പാപ്പനെ കൊല്ലാൻ വേണ്ടി കല്ലുരുട്ടുകയും ഉരുട്ടിട്ടപ്പോൾ മുദീൻ ഷൗ പാപ്പ അവരെ ചൂണ്ടുവിരൽ കൊണ്ട് തടുത്തു നിർത്തുകയും ചെയ്ത കല്ലൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് ഞാൻ കാണിച്ചു തരാം അള്ളാഹു തൗഫീഖ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെ വഴിയിൽ നമുക്ക് ഒരുപാട് മക്കാം കൂട്ടുന്ന ഞാൻ പറഞ്ഞു. ഇതാ ഇവിടെ ഒരു മക്കാമ് കിടക്കുന്നുണ്ട്. അതായത് എനിക്ക് എത്ര വലിയൊരു ഇതില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പാപ്പാൻ്റെ കല്ല് പിന്നെ ഉരുട്ടിട്ടു എന്ന് പറഞ്ഞില്ലേ, ആ ആളുടെ അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് അബ്ദുള്ള ജാദുഗർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് അവർ. അത് ഇതാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, അവരൊക്കെ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഒരുപാട് മക്കാമുകൾ പോണ വെയിലുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്, ഒരുപാട് മക്കാമുകൾ ഇങ്ങനെ നമുക്ക് കണ്ട് അങ്ങനെ പതുക്കെ നമുക്ക് യാത്ര അങ്ങനെ തുടരാം കേട്ടോ. നമുക്ക് ഇൻഷാല്ലാ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നടക്കാൻ തന്നെ ഉണ്ട് കാട്ടിൽ കൂടി. നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പതുക്കെ നടന്നു കടന്ന് പോയിക്കൊണ്ടേയിരിക്കാം. എന്തായാലും നമുക്ക് നടന്നുകൊണ്ടേയിരിക്കാം. നമുക്ക് ഏതായാലും പോണ വഴിക്കൽ ഒരുപാട് മക്കാമുണ്ട്. ഇവിടെ മോതിരക്കല്ലുകളൊക്കെ ടെസ്റ്റം പോലെ കിട്ടും കേട്ടോ അജ്മീറിൻ്റെ മോതിരക്കല്ലുകളൊക്കെ. അത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാവും. നോക്കാൻ അറിയുന്നവരെടുത്താൽ നല്ല മോതിരക്കല്ല് ചെറിയ പൈസക്ക് ഇവിടെ കിട്ടും അജ്മീർ പരിസരത്തൊക്കെ കേട്ടോ. മോതിരക്കല്ല്, കസ്തൂരി ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടും. അത് എല്ലൊരുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്തൊരു പേര് എനിക്കറിയില്ല. അതുപോലെ മുസ്ലിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. ചായയും വെള്ളവും ചോറും ഒക്കെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ കടകൾ. അതുപോലെ കല്ലുകൾ വിൽക്കുന്നത്, പിന്നെ നമ്മൾ അത്തർ, അതുപോലെ എന്താണ് മുസല്ല, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഇഷ്ടം പോലെ ഈ പോകുന്ന വഴിക്കരുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് മക്കാമുകളുണ്ട്, ഒരുപാട് മഹാന്മാർ കിടക്കുന്ന സ്ഥലങ്ങളും
ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ ഒരു മഹാന്റെ ഹദ്റത്തിലേക്ക് ഇപ്പോൾ എത്തും. ഇൻഷാല്ലാ ഒരു മഹാന്റെ ഹദ്റത്തിലേക്ക് ഇപ്പോൾ ഏകദേശം എത്താനായി. അത് എന്താണ് എന്ന് പൂർണ്ണമായി അവരുടെ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ എൻ്റെ പല വീഡിയോകളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം കാണുന്നത് മുന്നിൽ കടന്ന ഭാഗത്താണ് അവരെ മഹാന്റെ ഇത് കിടക്കുന്നത് കേട്ടോ, മക്കാമ കിടക്കുന്നത്. ഈ സ്റ്റെപ്പുകളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ട്രെയിനിങ് ആണ് ഇവിടെ. ഒരു വളവ്, എസ് വളവ് എന്നൊക്കെ പറയില്ലേ, ആ അതുപോലെ. ഇതിൻ്റെ ഇവിടെ പുകയറുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ ക്രൂസിനൊക്കെ ഉള്ള സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനായിരിക്കും. ഇപ്പോൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഏതായാലും ഇവരെ പേര് പറഞ്ഞത് ദർബാർ മീത നീൻവാലെ ബാബ, ദർബാർ മീത നീൻവാലെ ബാബ എന്നാണ് അവരുടെ പേര് പറഞ്ഞത് കേട്ടോ. അകത്തേക്കൊന്ന് കയറി നോക്കാം. അത് കയറുന്നവിടെ തന്നെ ഒരു മക്കാമ ചെറുതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ അവർ പറഞ്ഞത് താജ് എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഉറൂസ് സമയത്ത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. മക്കാമാരെയൊക്കെ കെട്ടി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് എനിക്കും മനസ്സിലായിട്ടില്ല. ഏതായാലും അള്ളാഹു അലം, നമുക്ക് എന്തായാലും നമ്മുടെ ഉദ്ദേശം കഴിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാം. മഹാന ഹയറാണെങ്കിൽ ഇങ്ങോട്ടും, അല്ല ഹയറായവരാണെങ്കിൽ, വലിയ ആണെങ്കിൽ അവരിൽ നിന്ന് ബർക്കത്തും ഒക്കെ എല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് തുയർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ മക്കാമ അവിടെ ഇരുന്ന് നമുക്ക് പോവാം, തിരിച്ചു പോവാം. എൻ്റെ കൂടെയുള്ള നമ്മളെ കാസർഗോഡുകാരൻ ജാസിം മുത്തലിബ് അവിടെ ഇരിക്കുന്നുണ്ട് കൂടെ. ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത്. എനിക്ക് ഈ വഴി ഒന്നറിയാം. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ്. അജ്മീറിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ വഴിക്ക് ഒക്കെ ഒന്ന് വിശദമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ജാസിം മുത്തലിബ് മുന്നിലുണ്ട്. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും യാത്ര പോകാം. ഇവിടെ ഈ ഗർഭിണികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫല എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അതായത് നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാം. പിന്നെ നമുക്ക് ഫാം ഇതൊക്കെ അടച്ചിട്ടേക്കാണ്. ഇത് പള്ളിയുടെ അംശമുണ്ട്, നടച്ചിട്ടേക്കാണ്. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ സീറ്റിലൊക്കെ ഫാമുകളുണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ സിയാറത്ത് ചെയ്തിട്ട് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് പിന്നെ തുടർന്ന് ഒരു മേരേക്ക് തന്നെ യാത്ര തുടരാം. കാരണം ഇവിടെ അന്ന് കാഴ്ചകളൊക്കെ നിങ്ങൾ അജ്മീർ പാപ്പാന്റെ ആരാണ് കൂടുതൽ പേരും പല സ്ഥലത്തും കിടക്കുന്നവര്. ശ്രോതാക്കളാണ് ജില്ലാനും ശ്രോതാക്കളുണ്ട്. ഒരുപാട് 350 എണ്ണം പറഞ്ഞു. നല്ല ഒരുപാട് ശ്രോതാക്കളുണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇൻഷാല്ലാ അടുത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട്. ഞാനതിൻ്റെ തിരിച്ചിറങ്ങുന്ന വീഡിയോ എൻ്റെ കയ്യിലുള്ളൂ. മറ്റേതൊക്കെ മിസ്സിങ് ആയതിന് ഞാൻ പറഞ്ഞല്ലോ കോപ്പി പേസ്റ്റിൻ്റെ വിഷയം വന്നപ്പോൾ അതൊക്കെ പോയി.
അപ്പം ഇൻഷാല്ലാ നമുക്ക് വീണ്ടും യാത്ര മുന്നിലേക്ക് തന്നെ മുന്നോട്ട് തന്നെ കയറിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ വഴികൾ നിങ്ങൾ കണ്ടു, നമുക്ക് യാത്ര തുടർന്നുകൊണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ട്, നമ്മളെ കാസർഗോഡുകാരൻ ജാസിമുത്തലിബുണ്ട്. അപ്പം ഞങ്ങൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ താരകട്ട് മിരസമരിയുള്ളതിൻ്റെ അടുത്ത് നിന്ന് താഴെ ഇറങ്ങുന്ന വീഡിയോസാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം അത് ആ ഒരു മിരസന് ഉപ്പാപ്പൻ്റെ അലർത്തൊക്കെ ഉണ്ടായിരുന്ന എപ്പിസോഡിൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്, പറഞ്ഞില്ല കോപ്പിവേസിൻ്റെ വിഷയം വന്നുകൊണ്ട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ ഇറങ്ങുന്ന വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉപ്പാപ്പൻ്റെ തടുത്ത കൈ കൊണ്ട് വിരലുകൊണ്ട് തടുത്ത കല്ലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്നാലും നമുക്ക് അവിടുന്ന് കണ്ട് യാത്ര വീണ്ടും തുടരാം. ഓക്കെ, ഞാനിപ്പോൾ താരാഗഡ് മിരാസം വരെയുള്ളതിൻ്റെ ഹദറത്ത് നിന്ന് കയറി സിയാർത്ത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. കുതിരയുടെ മുക്കാമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോസ് എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതായത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ദാക്ക സാക്കി സർക്കാർ എന്ന ഹദറത്തിലേക്കാണ് പോകേണ്ടത്. എനിക്ക് ശരിക്കും ഈ സമയത്ത് എനിക്ക് അവർക്ക് വഴിയേ അറിയില്ല, ഉണ്ടാക്കും വഴി അറിയില്ല. അതായത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി താഴെ പകുതിയിൽ വെച്ചിട്ടാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. കയറിയ കുറച്ച് ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് തിരിഞ്ഞ് കഴിഞ്ഞ ഇതിൽ ഏകദേശം കുറച്ച് ഭാഗത്തെത്തിയിട്ടാണ് നമുക്ക് തിരിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി പോകേണ്ടത്. ഇവിടെയും ഒരുപാട് കടകളുണ്ട്. അതുപോലെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, ഒന്ന് റെസ്റ്റ് എടുക്കാനും കിടക്കാനോ വെള്ളം കുടിക്കാനോ വെള്ളമൊക്കെ ആയിട്ട് നല്ല ഷെഡ് മാതിരി ഒരുപാട് ആൾക്കാർ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഹിദ്മത്ത് എടുക്കാനും ആളുണ്ടാവും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഏകദേശം നമുക്കിവിടെ എഴുതി വെച്ചിട്ടുണ്ട് താക്കതാക്കി സർക്കാർ എന്നുള്ള ബോർഡ്. രണ്ട് വഴി ഇവിടുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ റോഡ് വഴിയും പോവാം, നമ്മൾ പോകുന്ന കാട് വഴിയും പോവാം. നമുക്ക് കാട് വഴിയാണ് നല്ലത് നടന്നു പോകാൻ, ഏറ്റവും ബെറ്റർ. നമുക്കൊരുപാട് അതിൻ്റെ ഇടയിൽ സിയാറത്തുണ്ട്, ഒക്കെ കഴിഞ്ഞ് പോകണമെങ്കിലൊക്കെ കാട് വഴിയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താഴത്തോട്ട് ഇറങ്ങാം. എൻ്റെ കൂടെ നമ്മുടെ മുത്തലിബും ഉണ്ട്. ഇവിടുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അതുപോലെ കുതിര, ഒട്ടകം, ഫോട്ടോ എടുക്കാനും യാത്ര ചെയ്യാനൊക്കെ അതിനുള്ള സജ്ജീകരണമൊക്കെ ഈ വഴിയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നോരോന്നറിയിട്ടാ. അപ്പോൾ ഒരുപാട് ഇൻഷാല്ലാ ഞാൻ അടുത്ത അജ്മീർ വരെ വരില്ല, ഞാൻ ഇതിൻ്റെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ എവിടെ അജ്മീർ മിരാസൻ പോലെയുള്ള എൻ്റെ ഹദറത്ത്. ഇൻഷാല്ലാ ഞാനിവിടെ അടുത്ത് ഒരു വരവ് അജ്മീർ വരും. അപ്പം ഞാൻ ഇൻഷാല്ലാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയും മറ്റുള്ള മാതിരി തന്നെ ഒരുപാട് വള ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലായ 50 അറുപതൊന്നുമില്ല, 5 റുപ്യ 10 റുപ്യൊക്കെ വില ഇതിനൊക്കെ. അപ്പോൾ നമ്മളെ സുഹൃത്ത് 2-3 വാങ്ങിയിട്ടുണ്ട്, 5 റുപ്യ ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ഓരോന്നിനും വില. ഇവിടെ നമ്മളെ മിരാസൻ പോലെയുള്ള എൻ്റെ ഹദറത്തിൻ്റെ പരിസരത്താണ് ഈ കിടക്കുന്നത് കേട്ടോ. അവരെ കോട്ടയുടെ ശ്രോതാക്കളെ കിടക്കുന്ന കോട്ടയുടെ പരിസരത്താണ് ഇത് കിടക്കുന്നത് കേട്ടോ. ഉണ്ട് നല്ല രസമുള്ള ജാതി. ഇതൊക്കെ ഇവരുണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് വിൽക്കുന്നതാണ് എന്നും തോന്നുന്നു. ഏതായാലും മുത്തലിബ് മുറുക്കം വാങ്ങാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. മുറുക്കം വാങ്ങി ഞങ്ങൾ മുറുക്കിയിട്ട് ഞങ്ങൾ അങ്ങനെയുള്ള നടക്കും ഇൻഷാല്ലാ. കാരണം എനിക്കിത് ഒരു 4-5 മാസം മുമ്പാണ് ഞാൻ അജ്മീർ പോയത്. ആ സമയത്തുള്ള വീഡിയോസാണിത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇത് എനിക്കുണ്ട്. ഞാൻ എപ്പോഴും കീപ്പ് ചെയ്ത് സ്പോട്ട് റെക്കോർഡിങ്ങാണ്. അപ്പോഴേ അതിൻ്റേതായ ഒരു ഭംഗി കിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. പിന്നെ നമ്മളത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി കിട്ടാറില്ല സാധാരണ. അപ്പോൾ ഏതായാലും അവിടുന്ന് നല്ല സീറ്റ് എടുക്കുന്നുണ്ട്, അതും വാങ്ങി വായിലിട്ടിട്ട് ഇൻഷാല്ലാ ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര തിരിക്കും. എന്തായാലും അത് വാങ്ങി ഞങ്ങൾ
തേത്തിട്ട് ഇറങ്ങി തുടങ്ങി. താഴത്തോട്ട് വന്ന വഴി തന്നെ തിരിച്ച് താഴത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ ക്ലാരിറ്റി ഇത് ഉണ്ടാവില്ല, കാരണം അന്ന് ഫോണ് വേറെ ആയിരുന്നു. ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല സീനറിയുള്ള സ്ഥലങ്ങളാട്ടത്, കാഴ്ചേ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ താഴെ ഭാഗത്തേക്ക് നോക്കാനേ നല്ല രസകരമായ കാഴ്ചയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒക്കെ കേട്ടോ. കേട്ടോ മുൻഭാഗത്തൊക്കെ അവിടെ ഒട്ടകമൊക്കെ ഉണ്ട്, ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒട്ടകം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടകം കുതിരയും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് താഴത്തേക്കുള്ള കാഴ്ച പറഞ്ഞാൽ ഭയങ്കര സംഭവം കാഴ്ച കേട്ടോ. നമുക്ക് ഈ കോട്ടൻ്റെ അകത്തു കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ട ഏതായാലും നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. കോട്ടൻ്റെ അകത്തോടെ തന്നെ താഴത്തോട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴത്തോട്ട് ഇറങ്ങാന് സോ അതൊരു കോട്ട കേട്ടോ, അതിൻ്റെ ഗേറ്റാണെന്ന് തോന്നുന്നു, ആ ഒരു കോട്ടയുടെ ഗേറ്റ്. ഇവിടെ കാഴ്ച ഉണ്ടോ, ഏകദേശം ഏറ്റവും ഒരു വലിയ മലയുടെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റൊരു മലകളാണ്, നമുക്ക് ദാ ഈ വഴിയിലാണ് താഴത്തോട്ട് ഇറങ്ങേണ്ടത്. നമ്മളേതായാലും താഴത്തോട്ട് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ്. ഈ മലയുടെ മുകൾ ഭാഗത്ത് നിന്നാണ് ആര് പാൽക്കർ ജാദൂക്കർ എന്ന് പറഞ്ഞവർ ഹാജ തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് കല്ലുരുട്ടിയിട്ടത്. ആ കല്ല് വരികയും അത് ഹാജ തങ്ങൾ വരല് ചൂണ്ടിത്തടുത്തു എന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് കേട്ടോ. വേറെയും പറയുന്നവരുണ്ട്, എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് കിട്ടിയത് ഇതാണ്. ആ അവർ പല ഉപദ്രവങ്ങളും ഹാജതങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പല സൈസ് ഉപദ്രവങ്ങളും ഹാജതങ്ങൾക്ക് ഇങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഹാജതങ്ങൾ ദീനിൻ്റെ താഴ്ബത്ത് ചെയ്തത്. അതിന് ശേഷം അവരെന്ത് ചെയ്തു, ദീനിലേക്ക് വരികയും ചെയ്തു. അവർ അബ്ദുള്ള ജാദുഗർ എന്ന പേരിൽ, അവർ ഇസ്ലാം അബ്ദുള്ള എന്ന ഇസ്ലാം സ്വീകരിച്ച അബ്ദുള്ള ജാദുഗർ എന്ന പേരിൽ ഈ മലയിലെ താഴടിവാരത്തിൽ അവരുടെ മക്കാമും സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങാൻ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട് അവിടെ. ഇനി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കണ്ടോ അവിടെ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉപയോഗിക്കാനുള്ള ഒട്ടകമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ എന്തിനൊക്കെ ഉപയോഗിക്കാനുള്ള ഒട്ടകമാണ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവന് ഒരു അഞ്ചാറ് ഈ പൊറാട്ടയും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒട്ടകത്തിനൊക്കെ കൊടുക്കാനേ. 10 പൊറാട്ടയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഒട്ടകവും കുതിരയും അതുപോലെ ആടിനെയൊക്കെ ഇങ്ങനെ കൊടുക്കാൻ 8-10 പൊറാട്ടയൊക്കെ വാങ്ങിയിട്ടാണ് മൂപ്പര യാത്ര. ഓരോരുത്തർക്കും ഓരോ മൈൻഡല്ലേ. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും താഴത്തോട്ടിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ആ കല്ലാണ് കാണുന്നത്. ഈ കല്ലാണ് മുകളിൽ നിന്നുകൊണ്ട് ഉരുട്ടിയിട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ആ ഉരുട്ടിയിട്ടാണ് ആരോഗ്യം നമ്മൾ ആലോചിക്കണം കേട്ടോ. ഏതായാലും അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ആലോചിക്കും. ഈ കല്ല് ഞാനിന്ന് കാണിച്ചു തരാം താഴെ ഭാഗത്ത് വെച്ചിട്ട്. ഈ കല്ലാണ് ഇവർ മുകളിൽ നിന്നുകൊണ്ട് ഉരുട്ടിയിട്ട കല്ല്. അവർ പാപ്പനെ കൊല്ലാൻ വേണ്ടി ഉരുട്ടിയിട്ടതാണ്. പക്ഷേ പാപ്പ സംസ്കാരത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കൈവിരൽ ചൂണ്ടി എന്നാണ് പറയപ്പെടുന്നത്. കൈവിരൽ ചൂണ്ടിയിട്ട് ആ കല്ലിനെ തടുത്ത് നിർത്തി എന്നാണ്. ഇതാണ് കല്ല് എന്നും പറയുന്നുണ്ട്. അതുപോലെ കുതിര തലവെച്ചു എന്നും പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്ക് അത്രയില്ല, എനിക്കറിയാൻ പറ്റിയത് ഇങ്ങനെയാണ്. രണ്ട് ഇതിലും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും കറാമത്തുള്ള കല്ലാണ്. ഏതായാലും നമുക്ക് വീണ്ടും
താഴത്തേക്ക് ഇറങ്ങാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളാരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്തി, ആൾക്കാരൊക്കെ മേലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമുക്ക് തിരിഞ്ഞ് പോകാനുള്ള താക്കി സാക്കി സർക്കാർ ശ്രോതാക്കൾ അന്തരത്തിലേക്ക് തിരിഞ്ഞ് പോകാനുള്ള അന്തരത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇത് അവിടെ ആരാമാർക്കൊക്കെ ഉണ്ടോ, ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്, നേരെ തിരിഞ്ഞ് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവുക കേട്ടോ. ഇനി നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, താക്കി സാക്കി സർക്കാർ ഉണ്ടോ, താക്കി നാക്കി സർക്കാർ എന്ന് നാക്കി താക്കിയോ നാക്കി താക്കി സർക്കാർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളിവിടെ നിന്ന് തിരിഞ്ഞതാ ഈ കാട്ടിൽ കൂടിയാണ് ഇനിയുള്ള യാത്ര. ഓക്കെ, യാത്രയിൽ തന്നെയാണ് ഇന്നങ്ങനെ കാട്ടുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചായിട്ട് നല്ല രസകരമായ പരിസരമാണ്, ഫുള്ള് കാട്, നല്ല ഒറിജിനൽ കാട് തന്നെയാണ് കേട്ടോ. ഫുള്ള് മലനിരകളാണ് ചുറ്റിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഭാഗത്തും ഫുള്ള് ഉണ്ടോ, നല്ല മൊട്ടക്കുന്നുകളാണ്, ഫുള്ളായിട്ട് നല്ല വെയിലുമാണ്. അതുപോലെ നല്ല മുള്ളും ഉണ്ട് ഇവിടെ, നല്ല ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക സൈസ് മുള്ളാണ് ഉള്ളത്, കുത്തിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലാണ്, ഒരു രസമില്ല. അപ്പോൾ പ്രത്യേക സൈസ് മുള്ള ആ മുള്ളുമുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും നമ്മളങ്ങനെ എത്തി, കുറേയാണ് പോയി കഴിഞ്ഞതിന് ശേഷം എന്താ കാട്ടിൻ്റെ അകത്ത് കൂടെ തന്നെയാണ് നമ്മൾ യാത്ര കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. നല്ല വലിയൊരു ചൂടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ചൂടുള്ള ഒരു കാട്ടിൻ്റെ അകത്ത് കൂടെയാണ് യാത്ര കണ്ടാളി. കാലാവസ്ഥയും ഇവിടുത്തെ ഷെയ്പ്പൊക്കെ ഒന്ന് കണ്ടാളി, നല്ല രസകരമായ ഷെയ്പ്പല്ലേ. അങ്ങനെ ഇവിടെ കുറേണ്ട് എത്തുമ്പം ഈ കാടിൻ്റെ നടുക്ക് രണ്ട് മൂന്ന് മക്കാമുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ വേറെയുണ്ട്, ആൾക്കാർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുരങ്ങന്മാരാണ് കേട്ടോ, ഇപ്പോൾ വരും ആൾക്കാരുണ്ടോ, ഇരിക്കണേണ്ടോ, അടിമ്പടൊക്കെ ഇരിക്കണേണ്ടോ. ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ പൊറോട്ടയും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിരുന്നു, ആ ബിസ്ക്കറ്റ് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ അവർ തട്ടിക്കുറച്ച് വാങ്ങും. അപ്പോൾ അതിനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് നമ്മളിവിടെ കൊടുക്കും, എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കൂട്ടോ. ഇതിൻ്റെ ഇവിടെയൊക്കെ ഈ ഇതിൻ്റെ അകത്തൊക്കെ ആൾക്കാർ താമസമുണ്ട് കേട്ടോ, ഓരോരുത്തരിങ്ങനെ വന്ന് കൂടിയിട്ട് താമസിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു മക്കാമും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുത്തലിബ്, ജാസി മുത്തലിബ് അവർക്ക് പിന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്ന തിരക്കില്ല കേട്ടോ. കണ്ടാളി കാഴ്ചകളൊക്കെ ഉണ്ടോ, ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ശരി, അവൾ അവർ ദേവരുന്നു, എല്ലാവരും പട വരുന്നതാണ്.
അത് എൻ്റെ വട്ടത്തിലാട്ട് കൂടിയത്. എൻ്റെ കയ്യിലുള്ള കവറൊക്കെ പിടിച്ച് പറിച്ച് വാങ്ങി അതൊക്കെ സീനാക്കി അവർ. കവറൊക്കെ പിടിച്ച് പറിച്ച് വാങ്ങി ആകെ സീനാക്കി അതെല്ലാം പൈപ്പിച്ച് എല്ലാത്തിനെ വടിയൊക്കെ എടുത്തിട്ട് പൈപ്പിച്ച് എൻ്റെ ഒരു കുറച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇത് വാങ്ങിയിരുന്നു. എന്താണ് പറയുക, നമ്മളെ മരത്തിൻ്റെ കായ, അതായത് മെയിലാഞ്ചിൻ്റെ കുരു തോന്നുന്നു, അതുപോലത്തെ എന്തോ കുരു ഉണ്ടായിരുന്നു. മക്കളില്ലാത്തവർക്ക് നല്ലതാണെന്നും പറഞ്ഞിട്ട് ഫലം ഉണ്ടെന്നും പറഞ്ഞിട്ടുള്ളൊരു കായ ഉണ്ട് അവിടെ. അത് കുറച്ച് വാങ്ങിച്ചു. അതൊക്കെ അവർ ഇവിടെ വെട്ടിപ്പിടിക്കലൊക്കെ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ കാടിൻ്റെ നടുവിൽ കൂടിയുള്ള യാത്ര തുടരുകയാണ് കേട്ടോ. നല്ല സൗന്ദര്യമുള്ള സ്ഥലമാട്ടോ. ഇനി വരാൻ പോകുന്നൊക്കെ നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങളാണ് ഈ ബാക്കി ഭാഗങ്ങളൊക്കെ. കാട്, ഇനി കാടിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു പാത, ആ പാതയിൽ കൂടെയാണ് നമ്മളെ യാത്ര തുടരുന്നത് കേട്ടോ. ഇവിടെ ഒരു കോട്ടയുടെ ഒരു ഭാഗമുണ്ട് കേട്ടോ. അതായത് അശോക ചക്രവർത്തി നിർമ്മിച്ച കോട്ടയാണെന്നാണ്. അശോക ചക്രവർത്തിനല്ലേ, ആ എന്ന് തോന്നുന്നു. അല്ല, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ തരാം. കോട്ടയുടെ ഒരു ഭാഗമുണ്ട്, ഏകദേശം വലിയൊരു കോട്ടയുടെ ഭാഗമാണിത്. അത് കുറച്ച് ഞാൻ മനസ്സിലാക്കിക്കോളും എത്രത്തോളം അതിൻ്റെ ഭാഗമുണ്ട് എന്ന്. ഏകദേശം ഞാനൊന്ന് കയറി നോക്കട്ടെ ഉള്ളിലേക്ക്. ഒരു തോള മാതിരി എന്തോ കാണുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കയറി നോക്കട്ടെ കേട്ടോ, ഉള്ളിലേക്കൊന്ന് കയറിയാൽ അറിയാം. ഗുഹ മാതിരി എന്തോ കാണുന്നുണ്ട്, ഉള്ളിലേക്കുണ്ടോയെന്ന് നോക്കാം. ഒരു കവാടം മാതിരി എനിക്ക് തോന്നുന്നു. അന്നത്തെ കോട്ടയൊക്കെ പിന്നെ ഈ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചതായിട്ടായിരിക്കും അത്. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇതിങ്ങനെ പൊത്തുമാരി വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പരിസരത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എത്തുന്നത് ഒരു പഴയ കോട്ടയുടെ മേലെ ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടോളി ബാക്കി. അതിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടോ? ഇതുണ്ടോ? ഇവിടെ ഒക്കെ ഉണ്ടോ അതിന്റെ ഭാഗങ്ങള്? ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ടോ? അന്നത്തെ പിന്നെ നമ്മളെ ഹോജ രാജാവ് സുൽത്താനുൽ ഹിന്ദ് ഭരിച്ചിരുന്ന കാലത്തെ കോട്ടയായിരിക്കും. യുദ്ധം നടന്ന സ്ഥലങ്ങളല്ലേ? മാഷ, ആ ഇതൊക്കെ കാണാന്ന് പറഞ്ഞത് തന്നെ ലോകത്തിലെ തന്നെ നല്ല ഭാഗ്യവാനല്ലേ ഞാൻ ശരിക്ക്, അല്ലേ? മഹാന്മാരുടെ ആസാറുകളാണ് ഇതൊക്കെ. ആഹാ, ഇവിടെ വലിയ കിടങ്ങാട്ടോ, നമുക്ക് ഇറങ്ങണ്ടേ? മാഷോ അല്ലോ, ഇങ്ങോട്ട് നോക്കിയേ, ഇതിലേ നമുക്ക് പോകണ്ട കേട്ടോ. ഉണ്ടോ ഇവിടെ ഉണ്ടോ കോട്ടൻ്റെ ഒരു ബാക്കി ഭാഗം ആട്ടത്? അതിലേക്ക് കയറാനുള്ള വഴിയുണ്ടോ? ഇല്ലല്ലേ, ഇല്ല, ഉള്ളിലേക്ക് കയറാനുള്ളതൊന്നും ഇല്ല, മേലെ കയറാൻ കഴിയൂല. റിസ്ക്കാണ്, റിസ്ക് എടുക്കണ്ട. പിന്നെ മുകളിൽ കയറിട്ടും കരയറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കതിലേ പോണ്ട്, അതിലാണോ പോണ്ട്?
ആ ഇവിടെ എന്തുണ്ട്? ആ ഇവിടെ ഞാൻ അതാ ഇതിലേടാ വൈ ഇറങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പാതയാണിത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉന്മേഷമായി പോയി. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മഹാന്മാർ ജീവിച്ചു പോയ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അതൊരു ഒരു പ്രത്യേക ത്രില്ലാ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വഴി കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് ഒരു 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 അത്രയും വലിയൊരു പിന്നെ സന്തോഷമുള്ള വേറെ സംഭവമല്ല. മാഷാല്ലാ ഇവിടൊക്കെ എന്തൊക്കെയാ ബോർഡ്? ആ ഇവിടെ ഞാൻ നേരത്തെ അവിടെ വായിച്ച അതേ സെയിം ബോർഡ് ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റിൻ്റെ സാധനം എത്താരാ അല്ല, അകത്ത് ഒരാളുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും കൈസേ. ചായ ഒക്കെ ഉണ്ട് മാഷാല്ലാ. കിത്ന ആദ്മി ഇതർ ആപ്പ് ആപ്പ് ബസ് മാഷാല്ലാ. ക്യാ നാം ക്യാ? മുഷറഫ്. ഗൗ? അജ്മീർ. മാഷാല്ലാ മൂപ്പര് താമസിക്കുന്ന സ്ഥലമാട്ടത്. മൂപ്പരെന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല. അല്ലാഹു അക്ബർ. ഒറ്റക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുമ്പോഴേ പാനീയ ഇതർ മില്ലേ ഗൈ അപ്പ നീച്ചേനാ പന്നിയാനാ? ഓഹോ മാഷാല്ലാ. മൂപ്പര് ഇവിടെ ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് കൂടെ ആയിരിക്കും എന്താണെന്നുള്ള അല്ലാഹു അലം. അറിയില്ല കേട്ടോ. നല്ല സെറ്റപ്പാക്കിയിരുന്നു മാഷാല്ലാ. സാമനേനെ അപ്പോ അപ്പൊ നമ്മൾ പ്രതീക്ഷ ദൂരമൊന്നും ഇല്ലല്ലോ. ആ ആ ഓഹോ ആശ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ദൂരമൊന്നും ഇല്ലല്ലോ. ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊന്നും ഇല്ലല്ലോ. ആ അപ്പം മാഷാല്ലാ ഞാൻ മൂപ്പരടുത്ത് നിന്നിട്ട് ഞങ്ങള് ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ കാണുന്നില്ലേ മൂപ്പര്? അപ്പൊ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമായി. അസ്സലാമു അലൈക്കും. ഭയങ്കര സന്തോഷമായി. ആ ഇവിടെ ആ മുകളില് ഞാൻ ഒരു കാഴ്ച കാണിച്ചുതരാം. ഇതിന്റെ മുകളില് ഇത് ഉണ്ടാക്കിയത് ഷാജഹാൻ അക്ബർ ചക്രവർത്തി ആട്ടോ ഈ കോട്ടൻ്റെ ഉപഭോക്ത ഉണ്ടാക്കിയ ആള്. പിന്നെ വർഷം വർഷം എവിടെയും കാണുന്നുണ്ടോ? പോയ വർഷം എഴുതി വെച്ചത് എവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു മൂപ്പര്. എന്തായാലും അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ കോട്ടയാണ് കേട്ടോ അത്. അപ്പം ആ അക്ബർ ചക്രവർത്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ണ്ടോ. അപ്പൊ അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അറബി പാരിശി ഉറുദു മൂന്ന് ഭാഷയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. മൂപ്പര് പറഞ്ഞതാണ്, മൂപ്പര് പറഞ്ഞാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ അറിയുന്നത് കേട്ടോ. മാഷാല്ലാ എന്നാലും ഭയങ്കര സന്തോഷവാനായി. ഞാന് എന്താ പറയാ, ഞാന് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലാണ് അപ്പോൾ ഉള്ളത്. മൂപ്പര് നല്ല ജീവിതം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടുകൊടുത്ത് വെച്ച് എപ്പോഴും ഒറ്റക്ക് ജീവിക്കും. എന്തായാലും നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് അവിടെ വെള്ളങ്ങളൊക്കെ ഉണ്ട്, വെള്ളം ഉണ്ട് കേട്ടോ. ഒരു ചോലയാണിത്. ആ ചോലയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. നല്ല തണുത്ത തെളിനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. ഏതായാലും നമുക്കിങ്ങനെ നടക്കാം. നല്ല മീൻ മാഷാല്ലാ. ഇവിടെ ഇവിടെ കണ്ടങ്ങൾ ഇതെന്താ സംഭവം മനസ്സിലായോ? നമ്മുടെ ഖിദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ വന്ന് ഇബാദത്ത് ചെയ്തിരുന്നു എന്നാണ് ഇതാകുന്നത് പറയപ്പെടുന്നത്. അതായത് തൊട്ടപ്പുറത്ത് ഉമ്മാൻ്റെ അതായത് ഹാജാതങ്ങളുടെ മോളുടെ ഇബാദത്ത് ചെയ്ത സ്ഥലങ്ങളുണ്ട്. അവർക്ക് വേണ്ടി വെള്ളം വുദു എടുക്കാൻ വെള്ളത്തിന് സ്ഥലം ശരിയാക്കി കൊടുത്തതൊക്കെ ഈ ഖിദിർ നബിയാണെന്നാ. ആ ഖിദിർ നബി കാണിച്ചു കൊടുത്താണ് ഈ വെള്ളം. ഖിദിർ നബി ഇവിടെയായിരുന്നു ഇരുന്നിരുന്നത് പോലും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. നല്ല മീനുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ. നമ്മളെ ഗപ്പിയില്ലേ, ഗപ്പി ഗപ്പിയുടെ നിറച്ചുണ്ട് കേട്ടോ.
ആ നല്ല സൂപ്പർ വെള്ളോ, നല്ല ശുദ്ധമായ വെള്ളം ഫുൾ പാറപ്പുറത്തുള്ളു. ഏതായാലും ആടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആടുകൾ ഒരു ഷെയ്പ്പ് കളർ നോക്കിക്കാണ് കേട്ടോ, നല്ല രസമുള്ള കളറാ. പുള്ളിയാടുകൾ ഉണ്ടോ, ഒരുപാട് ആടുകൾ വരുന്നുണ്ട്. എന്നാലും ശരിക്കും ചോല, ഈ ചോലയിൽ കൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. അപ്പോൾ നടന്ന് വന്നാൽ മാത്രമേ നമുക്ക് ആ ത്രില്ല് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ ഒരു യാത്രയും ഇതുപോലത്തെ ഈ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അതൊക്കെ ഓർത്ത് വെച്ചോളി, ഇതൊന്നും വണ്ടിക്ക് വന്ന് കഴിഞ്ഞാൽ കിട്ടൂല. ഇതൊക്കെ നടന്ന് വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഈ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും, അതൊന്നും മക്കാമല്ല കേട്ടോ, അത് മനസ്സിലാക്കണം കേട്ടോ. ഏതായാലും നമുക്ക് ഏതായാലും മുന്നോട്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം മലൻ്റെ മുകളിലെത്തി, ആ മലൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ നോക്കിയാൽ നോക്കി കണ്ടോളി കേട്ടോ. അതാണ് പാപ്പാൻ്റെ മുകളിൽ ഭാഗത്ത് ഇത് സ്ഥലം കേട്ടോ, ഭാഗത്ത് സ്ഥലം. അതുപോലെ ഹുൻസയുടെ മക്കാമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടത്, ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിച്ചോ കേട്ടോ. ഹുൻസയുടെ മക്കാമും ആ ഹുൻസയുടെ കുട്ടിയുടെ മക്കാമും, ഹാജ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ഉണ്ടായ കുട്ടിയാണ് ഹുൻസ. തങ്ങളോട് പിന്നെ പരാതി സങ്കടം ബോധിപ്പിക്കുകയും കുട്ടീനെ വേണമെന്ന് പറയുകയും അങ്ങനെ ഹാജ തങ്ങൾ അനുഗ്രഹിച്ച കുട്ടി ഉണ്ടാവുകയും കറാമത്ത് കൊണ്ട് കുട്ടി ഉണ്ടാവുകയും ആ കുട്ടിയുടെയും ഹുൻസയുടെയും ഒരു തങ്ങളുടെയും ഒരു സയ്യിദിൻ്റെയും അതുപോലെ ഇബ മക്കാമും അതുപോലെ നമ്മുടെ തങ്ങളുടെ ഹജ തങ്ങളുടെ മൂക്ക് വെള്ളം ഉതുണ്ടാക്കാൻ വെള്ളം കൊടുത്തു തരണില്ലേ, അവിടെ ഇരുന്ന് അവിടെ ഒരു ഗുഹയിൽ ഇരുന്നിട്ടാണ് അവർ ഈ ഭാഗത്ത് ഇതിരുന്നത് കേട്ടോ. അപ്പോൾ ആ സ്ഥലമാണ് അവിടെ കാണുന്നത്. എൻ്റെ വീഡിയോ നമ്മൾ വേറെ കാണുന്നുണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യുക, വീണ്ടും മകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കാം. മോൾ ഭാഗത്ത് ശരിക്കും നല്ല മലൻ്റെ ടോപ്പിലെത്തിയിട്ട് നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയത് മലയുടെ മോൾ ഭാഗത്തേക്ക് തന്നെ വീണ്ടും കയറിപ്പോയിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ വ്യക്തമായിട്ടേ കാണാം കണ്ടോ. അവർ ഈ ഭാഗത്ത് ഇത് ആരും മലയിടുക്കലായിരുന്നു അവർ ഈ ഭാഗത്ത് ഇരുന്നത്. അപ്പോൾ അവരുടെ സംരക്ഷണത്തിന് വന്ന് നിന്നവരായിരിക്കും മറ്റുള്ളവരും. അവരെ മൂന്ന് നാല് മുക്കാമുണ്ട് അവിടെ. നമ്മൾ ഏകദേശം താക്കി സക്കി സർക്കാർ ശുഹദാക്കളുടെ ഹദറത്തിൽ എത്തി. ഏകദേശം കുറച്ചും കൂടി മേലെ കയറി കഴിഞ്ഞാൽ നമ്മളെത്തി ഇൻഷാല്ലാ. നിങ്ങൾ എന്ത് ചെയ്യാനത്, നമ്മുടെ പിന്നെ സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും കണ്ടോ, അത്രയും താഴെ ഭാഗത്താണ് അവർ ഉള്ളത്. നമ്മളേതായാലും വീണ്ടും നമുക്ക് മുകളിലേക്ക് പോകണം. ഏകദേശം നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളൊക്കെയാണിത് കേട്ടോ. ഈ ഭാഗത്ത് ചെയ്യാൻ മഹതികളും മഹാന്മാരും തിരഞ്ഞെടുത്ത സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഏതായാലും നിങ്ങൾ വീഡിയോ ഒക്കെ എല്ലാവരും ഷെയർ ചെയ്തു കേട്ടോ. പലരും കാണാത്തവരൊക്കെ ഉണ്ടാവും, അവർ കണ്ടോട്ടെ. കുറച്ച് ഒരു ഇതൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ കൈ വെച്ചിട്ടാണ് പിടിക്കുന്നത്. ഇപ്പോഴത്തെ വീഡിയോ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിക്കാറ്. ഇപ്പം ഗിംബലുണ്ട്, മുമ്പ് അതില്ലായിരുന്നു. ഏതായാലും ഞാൻ ഒന്നുകൂടി മേലേക്ക് കയറിപ്പോയിക്കൊണ്ടേ.
ഏകദേശം അവിടെ എത്തി. ഈ സൈഡിലൊക്കെ ഉണ്ട്, ഇവിടെ ഒക്കെ ഒരുപാട് മക്കാമുകളുണ്ട് കേട്ടോ. സൈഡിലൊക്കെ മക്കാമുണ്ട്. ആ വെള്ള ചുമര് കാണുന്നതിൻ്റെ അകത്ത് ഒരുപാട് നൂറുകണക്കിന് ശുഹദാക്കൾ കിടക്കുന്നുണ്ട് കേട്ടോ. അന്ന് യുദ്ധത്തിൽ ശഹീദായവരെല്ലാവരും കിടക്കുന്നത് ഈ ഹദറത്തിലാണ് കേട്ടോ. ഈ ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്താണ് അവരെല്ലാവരും തന്നെ അന്തി ഉറങ്ങുന്ന ശുഹദാക്കൾ കേട്ടോ. ഞാൻ കാണിച്ചത് വിശദമായിട്ട് തന്നെ. ഇവിടെ ഒരുപാട് ചെമ്പുകൾ കേട്ടോ. ഇവിടെ ഉറൂസിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ചെമ്പുകൾ, അതായത് നേരെ നോക്കിയൊന്നും കാണില്ലേ, അത് ഇവിടെ ഉറൂസിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ചെമ്പാണ്. അങ്ങനത്തെ ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ. ഒരു 4 ചെമ്പുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഇതാ ഏകദേശം അവിടെ എത്തി. ഇവിടെയാണ് ശുഹദാക്കൾ അന്തി ഉറങ്ങുന്നതിനേക്കുള്ള ബാബ് ബാതിരി. ഇവിടെയാണ് ഞാൻ ഒറ്റ ഇതിൽ കാണിച്ചു തരാം. കണ്ടോളെ കണ്ടോളെ, ഇത്ര ശുഹദാക്കൾ എവിടെ, എത്ര ശുഹദാക്കൾ ബദറിലും ഉഹുദിലൊക്കെ അല്ലാതെ എവിടെ കണ്ടത്? ഇത്രയേ ശുഹദാക്കളാണ്, ധീരരൂപം ശുഹദാക്കളാട്ടോ. ശുഹദാക്കൾ മക്കാമുകളാണ് ഇതൊക്കെ. ഒരുപാട് ശുഹദാക്കൾ അന്തി ഉറങ്ങുന്ന സ്ഥലമാണിത്. ശഹീദായവരാണ് ഈ കിടക്കുന്നതൊക്കെ കേട്ടോ. കണ്ടോ ജയിച്ചിട്ടും. ഇനി നമുക്ക് താക്കി സാക്കി സർക്കാർ അവരുടെ ഹദറത്തിലേക്ക് നമുക്ക് പോകണം. അവരുടെ ഹദറത്ത് തൊട്ടപ്പുറത്ത് തന്നെയാണ് അവർ രണ്ടുപേർ കിടന്നിറങ്ങുന്നത്. പിന്നെ പരിസരത്ത് കുറച്ച് മഹാന്മാർ വേറെയും ഉണ്ട്. ഇതാണ് ചെമ്പ് കണ്ടോ, വലിയ ചെമ്പ. വലിയ അടുപ്പും ഇതൊക്കെ വെച്ചിട്ട് പെരുഞ്ചെമ്പ് കാണിച്ചതിനുള്ളിൽ ഉണ്ടോ. എങ്ങനെയുണ്ട്? ഇത് ഇറങ്ങാനുള്ള ഊണി കാരം മുകളിൽ. ആ മുകളിൽ ഇത് വെച്ചേക്കുന്നത് ഈ ഇറക്കാനൊക്കെ ഉള്ള സെറ്റപ്പാണ്. അവിടുന്ന് ശരിക്കും കാണാം. ഉണ്ടോ ശുഹദാക്കളുണ്ടോ? ഈ ഇവിടെയാണ് അപ്പുറത്തും വേറെ ചെമ്പുകളൊക്കെ ഉണ്ട്. അടിയിൽ ഒന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് അജ്മീറിലേക്ക് വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടി വിളിച്ച് പോകേണ്ടി വരും. 600 രൂപയാണ് ചാർജ്. സുമോ ആണുള്ളത്. അജ്മീറിലേക്ക് ഇവിടുന്ന് വിളിച്ചിട്ട് വണ്ടി വിളിച്ചിട്ട് പോവാം. കുഴപ്പമൊന്നുമില്ല. 600 രൂപ കൊടുക്കണമെന്നുള്ളൂ. വേറെ ബസ്സൊന്നുമില്ല. അതിന് അവിടെ താരാഖണ്ഡ് പോകണമെങ്കിൽ താരാഖണ്ഡ് പോകണമെങ്കിൽ അങ്ങനെയും പോവാം. കറങ്ങിയിട്ട് അങ്ങനെയൊക്കെ പോകാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെയും ഉണ്ട് ചെമ്പോലാർ. നമ്മളവിടുന്ന് കണ്ട ടീം വരങ്ങന്മാർ ചെമ്പോല ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെയുള്ള ആൾ ഇവിടുന്ന് മാങ്ങിന് ബിസ്ക്കറ്റ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. ഏതായാലും ശ്രോതാക്കളെ മൊക്കാൻ പോയി. പരിസരത്തൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ചുറ്റുപാട്ടത്തിലുണ്ട്. ഈ നമ്മളെ കണ്ട ഇത് മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാട്ടത്ത് ഒരുപാട് മൊക്കാമുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അജ്മീർ വരുന്നവരൊക്കെ എന്തായാലും ഇവിടെ വരണം. ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. ജിയാർത്തി എന്ന മഹാന്മാരാണ്. ആരും ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ. ഒരുപാട് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ശ്രോതാക്കൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. വരാതിരിക്കരുത്. ആരും വന്നിട്ട് സിയാർത്ത് ചെയ്തിട്ട് ഒക്കെ പോകണം. ഇതാ അവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഉണ്ടോ കെട്ടിയേക്കണ്? അങ്ങനെ പരിസരത്തൊക്കെ ഒരുപാടുണ്ട് ഉണ്ടോ. അതൊക്കെ ഇതൊക്കെ മാന്മാരെ കവറുകളാണ്, ശ്രോതാക്കളെ കവറുകളാണ് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശ്രോതാക്കളെ കവറുണ്ട്. അങ്ങനെ ഒരുപാട് ശ്രോതാക്കൾ കിടക്കുന്നൊരു മണ്ണാണ് താക്കി സാക്കി സർക്കാർ ശ്രോതാക്കളെ മണ്ണ്. ഉണ്ടോ ഇവിടെ അതൊന്ന് ചെറുതൊക്കെ കെട്ടി വലിയതാക്കി പൊക്കിയിട്ടുണ്ട്. ചെറുത് പൊക്കിയിട്ടില്ല. അത് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കറാമത്ത് അനുഭവപ്പെടുമ്പോൾ അവർ ഏറ്റ പൊക്കനായിരിക്കും. ഇതൊക്കെ ആയിരിക്കും, എന്താ അറിയില്ല. ഏതായാലും പിന്നെ നമുക്ക് താക്കി സാക്കി സർക്കാർ ശ്രോതാക്കളെ ഹദറത്തിലേക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. ഒരുപാട് മക്കാമുണ്ട് കേട്ടോ അവിടെ. നമ്മളെ ചെമ്പാണ് കാണുന്നത്. ഇവിടെ ചെറിയൊരു കടയുണ്ട്. ചായയും വെള്ളമൊക്കെ കിട്ടും. നമ്മളെ എന്താണ് റൂട്ടി പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും ചായ കിട്ടും. നല്ല മറ്റേ കപ്പല് മണ്ണിൻ്റെ കപ്പലുള്ള ചായ കിട്ടും ഇവിടെ. മണ്ണിൻ്റെ കപ്പല്
ഇവിടെ കുറെ സ്ഥലത്ത് ഉണ്ടായിരുന്നു മണ്ണിന്റെ കപ്പില് ചായ കൊടുക്കുന്നത്. അതൊക്കെ വാങ്ങി കുടിച്ച് ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി തിന്നു നല്ല റാഹത്തായിട്ട് ഇരിക്കും. ഞാനിവിടെ ഒരുപാട് സമയം ഇരുന്നതിന് ശേഷം പോയത് കേട്ടോ. തിരിച്ച് അതേമാതിരി ഇങ്ങനെ നടന്നേക്കാണ് വണ്ടി വിളിച്ചല്ലോ. ഇതാ ആ കിടക്കണ വണ്ടി ഉണ്ടല്ലോ, വണ്ടീന് തരാണ്ടോ. ഇതാണ് ഇവിടെ കിടക്കണ കട കേട്ടോ. ഈ വണ്ടി ഉണ്ടോ? ഇതൊക്കെ അജ്മീറിൽ പോണ വണ്ടിയാണ് കേട്ടോ. നമ്മൾ വിളിച്ചു പോകണമെന്നുള്ളൂ. 600 rupees ട്രിപ്പിൻ്റെ. ഇതാണ്ടോ സുമോ കിടക്കണ്ട കണ്ടിരുന്നു. ഇതൊക്കെ ഒരിട്ട ആളെ വണ്ടികളാണ്. 4-5 വണ്ടികളുണ്ട്. ഇവിടെ വരുന്നവർ വിളിച്ച് തിരിച്ചു ഇറങ്ങാൻ വേണ്ടി വിളിച്ച് ആ വണ്ടിയിൽ വിളിച്ചിട്ടാണ് പോകുന്നത്. എല്ലായിടത്തും സിയാർത്തി ചെയ്തിട്ടാണ് എല്ലാവരും പേര് ഇവിടെ. എന്നിട്ട് തിരിച്ചെന്ത് ചെയ്യും? ഈ വണ്ടികൾ വിളിച്ചിട്ട് അവിടെ പോകും. അതന്നെ ഞാനൊരു പ്രാവശ്യം പങ്കളായിട്ട് വന്ന സമയത്ത് അങ്ങനെ പോയത്. ഇവിടെ മരമൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കൊടിമരം എന്തെങ്കിലും ആയിരിക്കും. എന്തൊക്കെയോ സംഭവം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി നേരെ പാപ്പൻ്റെ ഹദ്റത്തിലൊന്ന് കയറി നോക്കാം. കുരങ്ങന്മാർ ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ. അവിടെ എഴുതിച്ചു തക്കി സക്കി സർക്കാർ ശുഹദാക്കൾ. അത് കയറുന്നവർ തന്നെ മഹാന്മാർ ഒരുപാട് കിടക്കുന്നുണ്ട് പരിസരത്തൊക്കെ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലാണ് ഈ രണ്ട് ശുഹദാക്കൾ തക്കി സക്കി കൊടുക്കുന്നത്. അതിൻ്റെ പരിസരത്ത് ഒരുപാടുണ്ട്. കയറുന്നവർ തന്നെ ഒരുപാട് ശുഹദാക്കളുണ്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. എഴുതിരാണ്ടകത്ത് കയറാം. ഇവിടെ അവരെ മന്ത്രി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്തേക്കാണ്ട് ഇനി ഇത് ഇവിടെയാണ് മതാക്കി സാക്കി ശ്രോതാക്കളാ കാണുന്ന മഹാന്മാരാണ് അവർ കേട്ടോ. കിടക്കുന്നവരാണ് തക്കി സക്കി ശ്രോതാക്കൾ. രണ്ടുപേരും അകത്തുനിന്ന് കിടക്കുന്നു. നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്, എന്തോ ഒരു സുഖമാണെന്ന് പറഞ്ഞറിയാം. ഞാൻ കുറച്ചു നേരമൊക്കെ ഉറങ്ങി വന്ന് തിരിച്ചു പോയി. കുറെ നേരം ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങി. ഇവിടെ സയ്യിദ് ഇമാം തക്കി സയ്യിദ് ഇമാം സാക്കി ശുഹദാക്കൾ. ഇവിടെ വേറൊരു മക്കാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും അജ്മീർ വരുന്നവരൊക്കെ ഇവിടെ കയറി സിയാർത്തിയോട് വരാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനലിന്റെ കാര്യം നമ്മളാരും മറക്കണ്ട. അപ്പോൾ ഒക്കെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.